ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു അടിപൊളി മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണിത്. അപ്പോൾ ഐസ്ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് മാങ്ങയാണ്. അപ്പോൾ ഒരെണ്ണം ഒരു ചെറുതും ഒരെണ്ണം ഒരു വലുതുമായിട്ടുള്ള രണ്ട് നന്നായി പഴുത്ത രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് നമുക്ക് തൊലി കളയുന്നതിന് പകരം ഇതൊന്ന് കഷ്ണങ്ങളാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതാ ഇതൊന്ന് പൂളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് എടുത്തതിന് ശേഷം നമ്മളിതിനകത്തൂടെ ഇതാ ഇതേപോലെ ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കാം. വരഞ്ഞ് കഷ്ണങ്ങളാക്കി ഇതുപോലെ കോളങ്ങളായിട്ട് അതൊന്ന് വരഞ്ഞെടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂണ് വെച്ച് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിങ്ങനെ വടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ തൊലി ചെത്തി സമയം കളയേണ്ട ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ ബാക്കി മാങ്ങയും കൂടി നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്കതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മാങ്ങ അതാ ഇവിടെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ച ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 200 ml വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വിപ്പിംഗ് ക്രീം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്ത് നല്ല തിക്കായിട്ട് ഇത് വരണം. അപ്പോൾ നമുക്കിനി അതൊന്ന് നമുക്കൊരു പാക്കിംഗ് കവർ വെച്ച് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഒട്ടും എയറൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കവർ ചെയ്തതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ഫ്രീസറിൽ ഒരു 10 മണിക്കൂർ നമുക്കിത് വെക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡിയായി കിട്ടുന്നതാണ്. അതിനുശേഷം ഞാൻ എന്താ ഒരു 10 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കവറൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് നമ്മുടെ ഐസ്ക്രീം ഇവിടെ സെറ്റായിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് നോക്കാം. അങ്ങനെ ഇതാ ഇത് കണ്ടോ, നമ്മുടെ ഐസ്ക്രീമൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്കൊരു സ്പൂണ് വെച്ച് ഇതൊന്ന് കോരിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഫ്രീസായിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം വേണം കേട്ടോ നമ്മുടെ ഈ സ്പൂണ് വെച്ച് ഇങ്ങനെ വടിച്ചത് കോരിയെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഐസ്ക്രീം റെഡിയാക്കി എടുക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് അടിപൊളി ഒരു ഐസ്ക്രീം നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുകയാണ്.
അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഐസ്ക്രീം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.